ഹായ്, മൊഡ്യൂൾ സിക്സിൽ നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ദ റോൾ ആർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഈസ് പ്രിപ്പയർഡ്, വാട്ട് ആർ ഇറ്റ്സ് ആപ്ലിക്കേഷൻ? 6 മാർക്ക്, December 2017. അപ്പോൾ റോൾ ആർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്താണെന്ന് നോക്കാം. റോൾ ആർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അഗ്രിഗേറ്റ് സിമെൻറ്റ് വിത്ത് ഓർ വിത്തൗട്ട് സപ്ലിമെൻ്ററി സിമെൻറ്റിംഗ് മെറ്റീരിയൽസ്, വാട്ടർ ആൻഡ് ഇൻ സം കേസസ് വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചേഴ്സ് പ്രപ്പോർഷൻ ടു സപ്പോർട്ട് എക്സ്റ്റേണൽ കോമ്പാക്ഷൻ എക്യുപ്മെൻറ്റ്. അപ്പോൾ റോളാർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നതിൽ അഗ്രിഗേറ്റ് വരും, സിമെൻറ്റ് വരും, ചിലപ്പോൾ അഡ്മിക്സ്ചേഴ്സ് എന്തെങ്കിലും വരും, അതുപോലെ ഇത്രയാണ് മെയിനായിട്ട്, പിന്നെ വാട്ടർ, ഇത്രയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു എക്സ്റ്റേണൽ കോമ്പാക്ഷൻ എക്യുപ്മെൻറ്റിൽ കൊടുത്തിട്ടാണ് റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ സ്റ്റീഫ് 0 slump കോൺക്രീറ്റ് മിക്സ്ചർ. ഇതിൻ്റെ സ്ലംബ് വാല്യൂ 0 ആയിരിക്കും. ദ ലോ വാട്ടർ കണ്ടൻറ്റ് റിക്വസ്റ്റ് ഈസ് ടു ബി മിക്സ്ഡ് ഇൻ എ കണ്ടിന്യൂസ് ഫ്ലോ സിസ്റ്റം സ്പ്രെഡ് വിത്ത് എ മോഡിഫൈഡ് അസ്ഫാൾട്ട് പേവർ ആൻഡ് കോമ്പാക്റ്റഡ് വിത്ത് എ റോളർ. അപ്പോൾ റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റിന് വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ സിസ്റ്റത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷം മിക്സ് ചെയ്ത ശേഷം നമ്മളത് സ്പ്രെഡ് ചെയ്യണം. അതുപോലെ റോളർ യൂസ് ചെയ്തിട്ട് കോമ്പാക്ഷനും ചെയ്യണം. അങ്ങനെയാണ് റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ദ റിസൾട്ടിംഗ് പ്രോഡക്റ്റ് ഈസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ വിത്ത് ദ സ്ട്രെങ്ത് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺവെൻഷണൽ കോൺക്രീറ്റ്. ഇങ്ങനെ ഇത്തരം പ്രോസസ്സ്, അതായത് ഒരു മിക്സിങ്, അത് കഴിഞ്ഞ് അതിൻ്റെ സ്പ്രെഡിങ്, സ്പ്രെഡിങ് എന്ന് പറയുമ്പോൾ അസ്ഫാൾട്ട് പേവർ വെച്ച് സ്പ്രെഡ് ചെയ്യണം, അത് കഴിഞ്ഞ് റോളർ വെച്ചിട്ട് കോമ്പാക്റ്റും ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് കൺവെൻഷണൽ കോൺക്രീറ്റിൻ്റെ അതേ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കോൺക്രീറ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻ കമ്പാരിസൺ ടു കൺവെൻഷണൽ കോൺക്രീറ്റ് ആർ സി സി റിക്വയേഴ്സ് ഓൺലി 60-75% സിമെൻറ്റ് ആൻഡ് അവോയ്ഡ്സ് ദ അൺഡിസൈറബിൾ കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ദ ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഇൻ മാസ് കോൺക്രീറ്റ്. അപ്പോൾ നോർമൽ കോൺക്രീറ്റുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റിന് 60-75% വരെ സിമെൻറ്റ് മതിയാവും. പിന്നെ മാസ് കോൺക്രീറ്റ്, അതായത് വലിയ കൺസ്ട്രക്ഷനൊക്കെ നടക്കും, ഡാം പോലുള്ള ഹെവി കൺസ്ട്രക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് മാസ് കോൺക്രീറ്റിംഗ്. അവിടെ ഒത്തിരി കോൺക്രീറ്റിംഗ് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാവും. റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. വാട്ടർ കണ്ടൻറ്റ് ഈസ് ലോ ദാറ്റ് ദ ഫ്രഷ്ലി മിക്സ്ഡ് ആർ സി സി ലുക്സ് ലൈക്ക് എ ഡാംപ് ഗ്രാവൽ. അപ്പോൾ ഇതിലെ വാട്ടർ കണ്ടൻറ്റ് ഒത്തിരി കുറവാണ്, അതുകൊണ്ട് ഫ്രഷ്ലി മിക്സ്ഡ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്ന ഒരു ഗ്രാവൽ പോലെയാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ഡംപ് ട്രക്സ് ഓർ പേവേഴ്സ് ഓർ ലോഡേഴ്സ് ടു ദ കൺസ്ട്രക്ഷൻ സൈറ്റ് ആൻഡ് സ്പ്രെഡ് വിത്ത് ബുൾഡോസേഴ്സ് ഓർ കൺവെൻഷണൽ അസ്ഫാൾട്ട് സ്പ്രെഡേഴ്സ് ഇൻ 200-300 mm തിക് ലെയേഴ്സ് കാൾഡ് ലിഫ്റ്റ്സ്. അപ്പോൾ നമ്മൾ ഈ സംഭവം മിക്സ് ചെയ്തതിന് ശേഷം ട്രക്ക് യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക്. അതിനുശേഷം ബുൾഡോസർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ തിക്നെസ് വരേണ്ടത് 200-300 mm തിക്നെസ് ഉണ്ടാവണം. അങ്ങനെ 200-300 mm തിക്നെസ് ഉള്ള നമ്മൾ സ്പ്രെഡ് ചെയ്ത റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ ലെയറിനെയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. Lift are then compacted using vibratory steel wheel and pneumatic tire rollers. ഈ ലിഫ്റ്റ് പ്രിപ്പയർ ചെയ്ത ശേഷം ഈ ലിഫ്റ്റിനെ പിന്നെ നമ്മൾ വൈബ്രേറ്ററി സ്റ്റീൽ വീൽ യൂസ് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് കോമ്പാക്ഷൻ വാട്ടർ ഇസ് സ്പ്രെയ്ഡ് ആസ് ഫൈൻ മിസ്റ്റ് ടു ക്യൂർ ദ കോൺക്രീറ്റ്. അപ്പോൾ കോമ്പാക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വാട്ടർ ചെറിയ ഫൈനായിട്ടുള്ള മിസ്റ്റായിട്ട് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും ക്യൂറിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സാണ്. ഫോർ എഫക്റ്റീവ് കൺസോളിഡേഷൻ കോൺക്രീറ്റ് മിക്സ്ചർ മസ്റ്റ് ബി ഡ്രൈ ഇനഫ് ടു സപ്പോർട്ട് ദ വെയ്റ്റ് ഓഫ് ദി വൈബ്രേറ്ററി എക്യുപ്മെൻറ്റ് ബട്ട് വെറ്റ് ഇനഫ് ടു പെർമിറ്റ് അഡിക്വേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പേസ്റ്റ് ബൈൻഡർ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ വൈബ്രേറ്ററി എക്യുപ്മെൻറ്റ് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ഡ്രൈ ആയിരിക്കണം. അതേസമയം തന്നെ നമ്മുടെ പേസ്റ്റ് ബൈൻഡർ വെച്ചിട്ട്
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കിന് വെറ്റും ആയിരിക്കണം. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ദ കൺസ്ട്രക്ഷൻ പ്രോസസ് ഫോർ ആർ സി സി ഈസ് എ 3-step സൈക്കിൾ ദാറ്റ് റിസൾട്ട്സ് ഇൻ കണ്ടിന്യൂസ് പ്ലേസ്മെൻറ്റ് ഓഫ് മിക്സ് ടു എലിമിനേറ്റ് ദ ഡിലേ ഇൻ ലേയിങ് ദ സബ്സിക്വൻറ്റ് ലിഫ്റ്റ്സ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് വരുന്നത് ഒരു 3-step സൈക്കിളായിട്ടാണ്. ഇനി ആ 3-step ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മിക്സ് പ്രപ്പോർഷനിങ്, രണ്ടാമത്തേത് ട്രാൻസ്പോർട്ടേഷൻ ടു സൈറ്റ്, മൂന്നാമത്തേത് സ്പ്രെഡിങ്, കോമ്പാക്ഷൻ ആൻഡ് ക്യൂറിങ്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിക്സ് ചെയ്യണം, അതിനുശേഷം സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും, അതിനുശേഷം റോളർ കോമ്പാക്ഷൻ മെഷീൻ യൂസ് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, സോറി കൺസ്ട്രക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആർ സി സിയുടെ ആപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാമിൽ, അതുപോലെ ഹൈവേ പേയ്മെൻറ്റ്, അതുപോലെ റോഡ്സ് ഇൻ ഫാക്ടറീസ്, ടെമ്പററി റോഡ്സ് ഫോർ കൺസ്ട്രക്ഷൻ വർക്ക്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് യാർഡ്സ്, അതുപോലെ കാരിയേജ് വേ ഓഫ് എയർപോർട്ട്സ്. ഇത്രയും ഭാഗത്ത് മെയിനായിട്ട് നമ്മൾ ആർ സി സി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റിനെ പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൊഡ്യൂൾ 6-ൽ നിന്നുള്ള അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് നോട്ട്സ് ഓൺ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് ആൻഡ് മാസ് കോൺക്രീറ്റിംഗ്. ആദ്യം അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് എന്താണെന്ന് നോക്കാം. അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ്, പ്ലേസിംഗ് കോൺക്രീറ്റ് അണ്ടർ വാട്ടർ. വെൻ സർക്കംസ്റ്റാൻസസ് ഡിമാൻഡ് ദാറ്റ് കോൺക്രീറ്റ് ബി പ്ലേസ്ഡ് അണ്ടർ വാട്ടർ, എവറി എഫേർട്ട് ഷുഡ് ബി കോൺസെൻട്രേറ്റഡ് ഓൺ അഷ്യൂറിംഗ് കണ്ടിന്യൂറ്റി ഓഫ് പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ദ കൺസ്ട്രക്ഷൻ ജോയിൻസ്. പട്ട്ലിംഗ് ഓർ എനി അതർ ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഷുഡ് ബി കെയർഫുള്ളി അവോയ്ഡഡ് വൺസ് ദ കോൺക്രീറ്റ് ഈസ് ഇൻ പ്ലേസ് ആൻഡ് എവറി പോസിബിൾ പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ ടു മിനിമൈസ് ദി സെഗ്രിഗേഷൻ. അപ്പോൾ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റിനെ അണ്ടർ വാട്ടർ വെള്ളത്തിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യാനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം, സെഗ്രിഗേഷനൊന്നും സംഭവിക്കാതെ എല്ലാ പ്രിക്കോഷൻസും എടുത്തിരിക്കണം. പിന്നെ പ്ലേസ് ചെയ്ത ശേഷം ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഒന്നും ആ കോൺക്രീറ്റിന് വരാനും പാടില്ല. ഇനി അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിന് വേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ്: ഫ്ലോയബിലിറ്റി ആൻഡ് സെൽഫ് കോമ്പാക്ഷൻ, വർക്കബിലിറ്റി, കൊഹിഷൻ, ലോ ബ്ലീഡിംഗ്, ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, കൺട്രോൾഡ് സെറ്റ് ടൈം, കംപ്രസീവ് സ്ട്രെങ്ത്. ഇനി അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തത് പ്ലേസിംഗ് ഇൻ ഡീ വാട്ടേഡ് കേസൻസ് ഓർ കോഫർ ഡാംസ്, രണ്ടാമത്തത് ട്രെമി മെത്തേഡ്, തേർഡ് വൺ ബക്കറ്റ് പ്ലേസിംഗ്, ഫോർത്ത് വൺ പ്ലേസിംഗ് ഇൻ ബാഗ്സ്, ഫിഫ്ത്ത് വൺ പ്രീ പാക്ഡ് കോൺക്രീറ്റ്. അപ്പോൾ ആദ്യത്തത് ട്രെമി മെത്തേഡ് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ മെത്തേഡ് ഓൺ ഹൗ ടു പ്ലേസ് കോൺക്രീറ്റ് അണ്ടർ വാട്ടർ. ദിസ് മെത്തേഡ് പ്ലേസ് എ ബിഗ് റോൾ ഇൻ ഓഫ് ഷോർ കോൺക്രീറ്റിംഗ്. Since cement loses its strength and fade away underwater, tremi method is to be used. Tremi concrete is done using formwork or pipe which will have one end of the formwork or pipe above water and the other bottom end immersed under the water and with the help of gravity. അപ്പോൾ ട്രെമി മെത്തേഡിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു ഫോംവർക്കാണ്. ഒരു ഫോംവർക്ക് അല്ലെങ്കിൽ പൈപ്പ് നമ്മൾ അണ്ടർ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് വാട്ടറിന് എബവ് ആയിട്ടും മറ്റേ എൻഡ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇമേഴ്സ്ഡ് ആയിട്ടും ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ഫിഗറിൽ കാണുന്നതാണ് ട്രെമി മെത്തേഡിൻ്റെ ഒരു എന്താ വർക്കിംഗ് പ്രൊസീജിയർ. A tremi is a watertight pipe, generally 250 mm in diameter, having a funnel-shaped hopper at its upper end and a loose plug at the bottom of discharge end. The valve at the discharge end is used to dewater the tremi and control the distribution of concrete. The tremi is supported on a working platform above water level and to facilitate the placing, it is built up 1-3.5 meter section. അപ്പോൾ ട്രെമി മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള പൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറയും. ആ പൈപ്പിൻ്റെ ഡയമീറ്റർ 250 mm ആയിരിക്കും. അതുപോലെ അതിനൊരു ഫണൽ ഷേപ്പിലുള്ള ഹോപ്പർ പാർട്ടും വരുന്നുണ്ട്. ഡ്യൂറിങ് ദ കോൺക്രീറ്റിംഗ്
Air and water must be excluded from the tremie by keeping the pipe full of concrete at time, and for this reason the capacity of hopper should be at least equal to that of tremie pipe. In charging, a tremie plug formed of paper is first inserted into the pipe as the hopper is filled with the pressure of fresh concrete forces the plug down the pipe and the water in the tremies one displaced by concrete. ഇപ്പോൾ ട്രെമി മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രെമി എന്ന് പറയുന്നത് എപ്പോഴും ഫുൾ ഓഫ് കോൺക്രീറ്റ് ആയിരിക്കും. അതിൽ വേറെ വാട്ടറും എയറും ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഫുൾ ഓഫ് കോൺക്രീറ്റ് ആയിരിക്കും ട്രെമി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹോപ്പർ എന്ന് പറയുന്ന പാട്ടിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ട്രെമി പൈപ്പിൻ്റെ കപ്പാസിറ്റിക്ക് ഈക്വൽ ആയിരിക്കണം. ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലഗ് നമ്മളിതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കും. ഈ ട്രെമി പൈപ്പിലേക്ക് ഒരു പ്ലഗ് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഹോപ്പറിൽ ഫ്രഷ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അതിനുശേഷം പ്ലഗ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ട്രെമി പൈപ്പിലേക്ക് കോൺക്രീറ്റ് വന്ന് വീഴും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഫോർ കോൺക്രീറ്റിംഗ്, ദ ട്രെമി പൈപ്പ് ഈസ് ലോവേർഡ് ഇൻ ടു പൊസിഷൻ ആൻഡ് ദ ഡിസ്ചാർജ് എൻഡ് ഈസ് കെപ്റ്റ് ആസ് ഡീപ്ലി സബ്മെർജ്ഡ് ബീനീത്ത് ദ സർഫസ് ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺക്രീറ്റ് ആസ് ദ പ്ലേസ്ഡ് കോൺക്രീറ്റ് ആസ് ദ ഹെഡ് ഓഫ് കോൺക്രീറ്റ് ഇൻ ട്രെമി പെർമിറ്റ്സ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ട്രെമി പൈപ്പിനെ നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്യും. എന്നിട്ട് ട്രെമി പൈപ്പിൻ്റെ ഉള്ളിലുള്ള കോൺക്രീറ്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. കോൺക്രീറ്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പ്ലേസ് ചെയ്ത കോൺക്രീറ്റ് അതായത് ഫ്രഷ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റിൽ സബ്മെർജ്ഡ് ആയിരിക്കണം നമ്മുടെ ട്രെമി പൈപ്പ് എന്നുള്ളതാണ്. ആസ് കോൺക്രീറ്റിംഗ് പ്രൊസീഡ്സ് ദ പൈപ്പ് ഈസ് റേസ്ഡ് സ്ലൈറ്റ്ലി ആൻഡ് ദ കോൺക്രീറ്റ് ഫ്ലോസ് ഔട്ട്വേർഡ്സ്. അപ്പോൾ ഈ പ്രൊസീജിയർ നടക്കുന്നതനുസരിച്ച് നമ്മുടെ ട്രെമി പൈപ്പ് ചെറുതായിട്ട് നമ്മളൊന്ന് റൈസ് ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ച് കോൺക്രീറ്റ് അവിടെ ഫില്ലായിക്കൊണ്ടിരിക്കും. കെയർ ഷുഡ് ബി ടേക്കൺ ടു മെയിൻറ്റെയിൻ കണ്ടിന്യൂറ്റി ഓഫ് കോൺക്രീറ്റിംഗ് വിത്തൗട്ട് ബ്രേക്കിംഗ് ദ സീൽ പ്രൊവൈഡഡ് ബൈ ദ കോൺക്രീറ്റ് കവർ ഓവർ ദ ഡിസ്ചാർജൻറ്റ്. ഷുഡ് ദിസ് സീൽ ഇസ് ബ്രോക്കൺ, ദ ട്രെമി ഷുഡ് ബി ലിഫ്റ്റ് ആൻഡ് പ്ലഗ്ഡ് ബിഫോർ കോൺക്രീറ്റിംഗ് ഈസ് റെക്കമെൻഡഡ്. The tremie should never have been moved laterally through freshly placed concrete. It should be vertically above the surface of concrete and shifted to its new position. അപ്പോൾ ഈ ട്രെമി എന്ന് പറയുന്നത് ഒരിക്കലും ലാറ്ററൽ മൂവ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. ഇത് നേരെ ഇതിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും വെർട്ടിക്കലായിട്ട് ആയിരിക്കണം. ലാറ്ററൽ മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. When large quantities of concrete are to be placed continuously, it is preferable to place concrete simultaneously and uniformly through a battery of tremies. അപ്പോൾ നല്ല ഒരു ക്വാണ്ടിറ്റി കോൺക്രീറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ട്രെമി യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ട്രെമീസ് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മളിങ്ങനെ ഒരു സെറ്റ് ഓഫ് ട്രെമീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ റെക്കമെൻഡ് ദാറ്റ് ദ സ്പേസിംഗ് ഓഫ് ട്രെമീസ് ബിറ്റ്വീൻ 3.5 and 5 meters. സെറ്റ് ഓഫ് ട്രെമീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനിടയ്ക്കുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 3.5 to 5 meters ഇടയ്ക്കായിരിക്കണം. ദ റിസ്ക് ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് നോൺ യൂണിഫോം ഷിഫ്റ്റനിങ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ മെയിൻറ്റെയിനിങ് ദ സർഫസ് ഓഫ് കോൺക്രീറ്റ് ഇൻ ദ ഫോം ആസ് ലെവൽ ആസ് പോസിബിൾ ആൻഡ് ബൈ പ്രൊവൈഡിങ് എ കണ്ടിന്യൂസ് റാപ്പിഡ് ഫ്ലോ ഓഫ് കോൺക്രീറ്റ്. ഇനി ഈ മെത്തേഡിൽ നമ്മൾ സെഗ്രിഗേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ സർഫസ് എപ്പോഴും ലെവലായിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കോൺക്രീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി ടൈം എടുത്ത് പോർ ചെയ്യാതെ ട്രെമി യൂസ് ചെയ്ത് റാപ്പിഡായിട്ട് പോർ ചെയ്യാനും ശ്രദ്ധിക്കണം. എങ്കിൽ നമുക്ക് സെഗ്രിഗേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ട്രെമി മെത്തേഡിൻ്റെ ഫിഗർ. ഈ കാണുന്ന ഫിഗറിൽ നമുക്കിപ്പോൾ ട്രെമി കാണാം. ഈ നടുക്കുള്ള ഈ പൈപ്പാണ് ട്രെമി. ഇവിടെ വന്ന് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് വാട്ടറിൻ്റെ അടിയിൽ സബ്മെർജ്ഡ് ആണ്. ഇതാണ് ട്രെമി മെത്തേഡിൻ്റെ പ്രിൻസിപ്പൾ. ഇനി രണ്ടാമത് നമ്മൾ പറയുക, അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് വർക്കാണ് ഡംപ് ബക്കറ്റ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഹാസ് ദ അഡ്വാൻറ്റേജ് ദാറ്റ് കോൺക്രീറ്റിംഗ് ക്യാൻ ബി ക്യാരീഡ് ഔട്ട് അറ്റ് കൺസിഡറബിൾ ഡെപ്ത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഡെപ്ത് കൂടുതലാണെങ്കിൽ പോലും നമുക്ക് ഡംപ് ബക്കറ്റ് പ്ലേസിങ് യൂസ് ചെയ്യാൻ പറ്റും. The dump buckets are usually fitted with the drop bottom or bottom roller gates which open freely outward when tripped.
ഡം ബക്കറ്റിൽ നമ്മളെപ്പോഴും ഒരു ബോട്ടം റോളർ ഗേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡം ബക്കറ്റിൽ എപ്പോഴും ഒരു ടൈപ്പ് ഗേറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് പോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഗേറ്റ്. ദ ബക്കറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് കോൺക്രീറ്റ് ആൻഡ് ഇറ്റ്സ് ടോപ്പ് കവേർഡ് വിത്ത് എ ക്യാൻവാസ് ക്ലോത്ത് ഓർ എ ഗൺ ഈസ് ആക്ട് ടു പ്രിവെൻറ്റ് ദ ഡിസ്റ്റർബൻസ് ഓഫ് കോൺക്രീറ്റ് ആസ് ദ ബക്കറ്റ് ഈസ് ലോവേർഡ് ഇൻ ടു വാട്ടർ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ബക്കറ്റിൽ കോൺക്രീറ്റ് ഫിൽ ചെയ്യും. ഫിൽ ചെയ്ത ശേഷം ബക്കറ്റിൻ്റെ ടോപ്പിൽ ഒരു ക്ലോത്ത് വെച്ച്, ഒരു ക്യാൻവാസ് ക്ലോത്ത് വെച്ച് കവർ ചെയ്യും. അങ്ങനെ കവർ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകൾ ഭാഗം നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത്. സം ബക്കറ്റ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്പെഷ്യൽ ബേസ് വിച്ച് ലിമിറ്റ്സ് ദ അജിറ്റേഷൻ ഓഫ് കോൺക്രീറ്റ് ഡ്യൂറിംഗ് ഡിസ്ചാർജ് ആൻഡ് ഓൾസോ വൈൽ ദ എം ടി ബക്കറ്റ് ഈസ് ഹോയിസ്റ്റഡ് എവേ ഫ്രം ദ ഫ്രഷ് കോൺക്രീറ്റ്. ദ ബക്കറ്റ് ഈസ് ലോവേർഡ് ബൈ എ ക്രെയിൻ അപ് ടു ദ ബോട്ടം സർഫസ് ഓഫ് ദ കോൺക്രീറ്റ് ആൻഡ് ദെൻ ഓപ്പൺഡ് എയ്തർ ബൈ ഡൈവേഴ്സ് ഓർ ബൈ സ്യൂട്ടബിൾ അറേഞ്ച്മെൻറ്റ് ഫ്രം ദ ടോപ്പ്. അപ്പോൾ ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ബക്കറ്റിനെ നേരെ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കും. ഇമേഴ്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ കോൺക്രീറ്റ് ബി ഡിസ്ചാർജ് ഡയറക്ട്ലി എഗെയിൻസ്റ്റ് ദ സർഫസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ടു ബി ഡെപ്പോസിറ്റഡ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുമ്പോൾ, നമുക്ക് എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് തന്നെ ഡം ബക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എയർലി ഡിസ്ചാർജ് ഓഫ് ബക്കറ്റ് വിച്ച് പെർമിറ്റ്സ് ദ ഫ്രഷ് കോൺക്രീറ്റ് ടു ഡ്രാഗ് ത്രൂ വാട്ടർ മസ്റ്റ് ബി അവോയ്ഡഡ്. ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ ബക്കറ്റ് മെത്തേഡ് ഈസ് ദ ഡിഫിക്കൽട്ടി കീപ്പിംഗ് ടോപ്പ് സർഫസ് ഓഫ് ദ പ്ലേസ്ഡ് കോൺക്രീറ്റ് റീസണബിളി ലെവൽ. ഈ മെത്തേഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പ്ലേസ് ചെയ്ത കോൺക്രീറ്റിൻ്റെ ടോപ്പ് സർഫസ് നമുക്ക് ലെവൽ ചെയ്ത് കീപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ദ മെത്തേഡ് പെർമിറ്റ്സ് ദ യൂസ് ഓഫ് സ്ലൈറ്റ്ലി സ്റ്റിഫർ കോൺക്രീറ്റ് ദാൻ ഡസ് ഇൻ ദ ട്രെമി മെത്തേഡ്. ട്രെമി മെത്തേഡിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും സ്റ്റിഫറായിട്ടുള്ള കോൺക്രീറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് പ്ലേസിങ് ഇൻ ബാഗ്. ദിസ് മെത്തേഡ് കൺസിസ്റ്റ് പാർഷ്യലി ഫില്ലിംഗ് ഓഫ് ക്ലോത്ത് ഓർ ഗണ്ണി സാക്സ് വിത്ത് കോൺക്രീറ്റ്. അപ്പോൾ ഇതിൽ പ്ലേസിങ് ഇൻ ബാഗിൽ പറയുന്നത് ഒരു ബാഗിൽ കോൺക്രീറ്റ് ഫിൽ ചെയ്ത് പ്ലേസ് ചെയ്യണമെന്നാണ്. ആ ബാഗ് എന്ന് പറയുന്നത് ക്ലോത്ത് ആവാം അല്ലെങ്കിൽ ഗണ്ണി സാക്കും ആവാം. ഇനി ദ പ്രോപ്പർലി ഫിൽഡ് ബാഗ്സ് ആർ ലോവേർഡ് ഇൻ ടു വാട്ടർ ആൻഡ് പ്ലേസ്ഡ് കെയർഫുള്ളി ഇൻ എ ഹെഡർ ആൻഡ് സ്ട്രക്ചർ ഫാഷൻ. ഇങ്ങനെ ഫിൽ ചെയ്ത ബാഗിനെ നമ്മൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിട്ട് ഹെഡർ ആൻഡ് സ്ട്രക്ചർ മാനറിൽ അറേഞ്ച് ചെയ്ത് വെക്കും. ദിസ് മെത്തേഡ് ഹാസ് അഡ്വാൻറ്റേജസ് ഇൻ ദാറ്റ് ഇൻ നോ മെനി കേസസ് നോ ഫോം വർക്ക് ഈസ് നെസസറി. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോം വർക്ക് ഇതിനാവശ്യം ഇല്ല. ഓൺ ദ അതർ ഹാൻഡ് ആസ് ദ ആക്യുറേറ്റ് പൊസിഷനിങ് ഓഫ് ബാഗ്സ് ഇൻ പ്ലേസ് ക്യാൻ ബി ഓൺലി ബി അക്കംപ്ലിഷ്ഡ് ബൈ ദ ഡൈവേഴ്സ് ദ വർക്ക് ഈസ് കോൺസിക്വൻ്റ്ലി സ്ലോ ആൻഡ് ലബോറിയസ്. ഇനി വർക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് സ്ലോ ആണ്. വോയിഡ്സ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ബാഗ്സ് ഡിഫിക്കൽട്ടി ടു ഫിൽ. അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ആയിട്ടുള്ള ബാഗിനിടയ്ക്ക് വരുന്ന വോയിഡ്സ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഇത് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഒരു കാര്യം പറയുന്നത് ഇത് ഷാലോ വാട്ടറിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ടൈപ്പാണ് പ്രീ പാക്ക്ഡ് കോൺക്രീറ്റ്. ദിസ് ടെക്നിക്ക് ഓൾസോ കോൾഡ് ഗ്രൗട്ടഡ് കോൺക്രീറ്റ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗ്രൗട്ടഡ് കോൺക്രീറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്ലേസിംഗ് ദ കോഴ്സ് അഗ്രിഗേറ്റ് ഓൺലി ഇൻ ദ ഫോംസ് ആൻഡ് തറോലി കോമ്പാക്ടിങ് ഇറ്റ് ടു എ പ്രീ പാക്ക്ഡ് മാസ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കോഴ്സ് അഗ്രിഗേറ്റ് മാത്രമായിട്ട് പ്ലേസ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് കോമ്പാക്ട് ചെയ്യും. ദെൻ ദിസ് മാസ് ഈസ് ഗ്രൗട്ടഡ് വിത്ത് ദ സിമെൻറ്റ് മോട്ടാർ. അതിന് ശേഷം നമ്മൾ സിമെൻറ്റ് മോട്ടാർ യൂസ് ചെയ്ത് ഈ മാസിനെ ഗ്രൗട്ട് ചെയ്യും. ദ അഗ്രിഗേറ്റ് ഷുഡ് ബി വെറ്റഡ് ബിഫോർ ബീങ് പ്ലേസ്ഡ്. ഇതിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് അതായത് കോഴ്സ് അഗ്രിഗേറ്റ് പ്ലേസിങ്ങിന് മുമ്പ് വെറ്റ് ചെയ്തിരിക്കണം. ദ മോട്ടർ ദാറ്റ് ഗ്രൗട്ട്സ് ദ കോൺക്രീറ്റ് ഡിസ്പ്ലേസസ് വാട്ടർ ആൻഡ് ഫിൽസ് ദ വോയിഡ്സ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടാർ വോയിഡ് ഫിൽ ചെയ്യും. ദ അഗ്രിഗേറ്റ് ഷുഡ് ബി വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റാണ് യൂസ് ചെയ്യാൻ. അതുപോലെ അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസ് 80 mm ആയിരിക്കണം, 80 mm ആയിരിക്കണം. അതുപോലെ കോഴ്സ് അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിൻ്റെ
ഫാൾ ചെയ്യേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്ററും ആയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് അണ്ടർ വാട്ടർ കോൺക്രീറ്റിനെ പറ്റി പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി മാസ് കോൺക്രീറ്റിംഗ് എന്താണെന്ന് നോക്കാം. ദ കോൺക്രീറ്റ് പ്ലേസ്ഡ് ഇൻ മാസീവ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഡാം, കനാൽ ലോക്സ്, ബ്രിഡ്ജ് പയേഴ്സ് എക്സെട്ര. അപ്പോൾ മാസീവ് സ്ട്രക്ചറിൽ, അതായത് ഡാം പോലുള്ള മാസീവ് സ്ട്രക്ചറിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന കോൺക്രീറ്റിനെയാണ് മാസ് കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നത്. ദ ലാർജ് സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഈസ് അപ് ടു 150 mm. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യേണ്ട അഗ്രിഗേറ്റ് സൈസ് എന്ന് പറയുന്നത് 150 mm ആണ്. അതുപോലെ ഇറ്റ് ഷുഡ് ഹാവ് എ ലോ സ്ലംബ് വാല്യൂ. അഗ്രിഗേറ്റിന് സ്ലംബ് വാല്യൂ കുറവായിരിക്കണം, സോറി, കോൺക്രീറ്റിന് സ്ലംബ് വാല്യൂ കുറവായിരിക്കണം. ഇനി പറയുന്നത് ദ മിക്സ് ബീയിങ് റിലേറ്റീവ്ലി ഹാർഷ് ആൻഡ് ഡ്രൈ റിക്വയേഴ്സ് പവർ വൈബ്രേറ്റേഴ്സ് ഓഫ് ഇമേഷൻ ടൈപ്പ് ഓഫ് കോമ്പാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ കോമ്പാക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് പവർ വൈബ്രേറ്റേഴ്സ് ആവശ്യമായിട്ടുണ്ട്. ദ കോൺക്രീറ്റ് ഈസ് ജനറലി പ്ലേസ്ഡ് ഇൻ ഓപ്പൺ ഫോംസ്. ഇത് ജനറലായിട്ട് പ്ലേസ് ചെയ്യുന്നത് ഓപ്പൺ ഫോമിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാർജ് മാസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒത്തിരി കൂടുതലായിരിക്കും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒത്തിരി കൂടുതലായിരിക്കും. അത് കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. അതിന് ആദ്യം നമ്മൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അലോയിങ് സെവറൽ ഡേയ്സ് ബിഫോർ ദ പ്ലേസ്മെൻറ്റ് ഓഫ് നെക്സ്റ്റ് ലിഫ്റ്റ്. അടുത്ത സെറ്റ് പ്ലേസ് ചെയ്യുന്നതിന് മുൻപേ, സോറി, മുൻപേ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കണം. അടുത്ത രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സർക്കുലേഷൻ ഓഫ് കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തതിൽ ഡൂ ദ വർക്ക് ഇൻ വിൻ്റർ സീസൺ. വിൻ്റർ സീസണിൽ മാസ് കോൺക്രീറ്റിംഗ് ചെയ്താലും ടെമ്പറേച്ചർ കുറയ്ക്കാം. അതുപോലെ അടുത്ത മെത്തേഡാണ് അഗ്രിഗേറ്റ്സ് മേ ബി കൂൾഡ്. യൂസ് ചെയ്യുന്നതിന് മുമ്പ് അഗ്രിഗേറ്റ്സിനെ കൂള് ചെയ്താലും നമുക്കൊരു പരിധിവരെ ഹീറ്റിംഗ് കുറയ്ക്കാം. ഇനി ഹീറ്റിംഗ് കുറച്ചില്ല, ഹൈ ടെമ്പറേച്ചർ ആണെന്നെങ്കിൽ ആണ് എന്നുണ്ടെങ്കിലുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് മേ ലീഡ് ടു ഷ്രിങ്കേജ് ആൻഡ് ക്രാക്ക്. ഷ്രിങ്കേജും ക്രാക്കും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് മാസ് കോൺക്രീറ്റിങ്ങും അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. മൊഡ്യൂൾ 6 എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഇതിൽ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്താണെന്ന് നോക്കാം. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, കോൺക്രീറ്റ് ഈസ് ജനറലി ക്ലാസിഫൈഡ് ആസ് നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആൻഡ് അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷനാണ് നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, അതുപോലെ അൾട്രാ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഇതിനിടയ്ക്കായിട്ട് ഒരു ക്ലിയർ കട്ട് ബൗണ്ടറി ഇതുവരെ ഒന്നിലും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് മെത്തേഡ്സ് ഓഫ് മിക്സ് ഡിസൈൻ ഡിനോട്ട് ദാറ്റ് ദ ബൗണ്ടറി അറ്റ് 35 MPa ബിറ്റ്വീൻ NSC ആൻഡ് HSC. അപ്പോൾ നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റിനും ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിനും ഇടയ്ക്കുള്ള ബൗണ്ടറി എന്ന് പറയുന്നത് 35 MPa ആണെന്നാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഇനി ഈ കാണുന്ന ടേബിളിൽ സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട് കൺവെൻഷണൽ കോൺക്രീറ്റിൻ്റെ, അതുപോലെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ, വെരി ഹൈ സ്ട്രെങ്തിൻ്റെ, അൾട്രാ ഹൈ സ്ട്രെങ്തിൻ്റെ ഒക്കെ കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രെങ്ത് ആണെങ്കിൽ കൺവെൻഷനിൽ ലെസ് ദാൻ 50, ഇവിടെ വരുമ്പോൾ 50 to 100, 100 to 120, ഗ്രേറ്റർ ദാൻ 200. അതുപോലെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉള്ളതുണ്ട്, കെമിക്കൽ അഡ്മിക്സ്ചറിൻ്റെ ഉണ്ട്, മിനറൽ അഡ്മിക്സ്ചറിൻ്റെ ഉണ്ട്, പെർമിയബിലിറ്റി കോയിഫിഷ്യൻറ്റിൻ്റെ ഉണ്ട്, എയർ എൻട്രെയിൻമെൻറ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇൻ ദ മോഡേൺ ബാച്ചിങ് പ്ലാന്റ്സ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെക്കാനിക്കൽ മാനർ. മോഡേൺ രീതിയിലാണെങ്കിൽ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ മാനറിലാണ്. ഓഫ് കോഴ്സ് വൺ ഹാസ് ടു ടേക്ക് കെയർ അബൌട്ട് ദ മിക്സ് പ്രപ്പോർഷൻസ്, ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ്, യൂസ് ഓഫ് സപ്ലിമെൻ്ററി സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ, സിലിക്ക ഫ്യൂം ആൻഡ് സൂപ്പർ പ്ലാസ്റ്റിസേസസ്. വിത്ത് മോഡേൺ എക്യുപ്മെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ റോൾ ഓഫ് കോൺസ്റ്റൻറ്റ് മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഓഫ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഹാസ് ബിക്കം എ റൊട്ടീൻ മാറ്റർ. ഇനി ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് മേക്ക് ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഒന്ന് സീഡിങ്, റീ വൈബ്രേഷൻ, ഹൈ സ്പീഡ് സ്ലറി മേക്കിംഗ്, യൂസ് ഓഫ് അഡ്മിക്സേഴ്സ്, ഇൻഹിബിഷൻ ഓഫ് ക്രാക്ക്, സൾഫർ ഇംപ്രഗ്നേഷൻ, യൂസ് ഓഫ് സിമെൻറ്റീഷ്യസ് അഗ്രിഗേറ്റ്സ്. ഇത്രയുമാണ്
ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് മേക്കാനുള്ള മെത്തേഡ്സ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.